ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുലൈം. കേരളത്തിൽ 18,123 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 3,917, എറണാകുളം 3,204, തൃശൂർ 1,700, കോഴിക്കോട് 1,643, കോട്ടയം 1,377, പത്തനംതിട്ട 999, കൊല്ലം 998, പാലക്കാട് 889, മലപ്പുറം 821, ആലപ്പുഴ 715, കണ്ണൂർ 649, ഇടുക്കി 594, വയനാട് 318, കാസർഗോഡ് 299 എന്നിങ്ങനെയാണ് രോഗബാധ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,314 സാമ്പിളുകൾ പരിശോധിച്ചു. രോഗസ്ഥിരീകരണ നിരക്ക് 30.55%. ഇന്ന് 8 മരണം സ്ഥിരീകരിക്കുകയും അപ്പീലിലൂടെ 150 മരണവും റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 50,832. ഇന്ന് 4,749 പേർ രോഗമുക്തരായി. 1,03,864 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് ജനുവരി 19 മുതൽ സ്കൂളുകളിൽ കോവിഡ് വാക്സിനേഷൻ ആരംഭിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്കൂളുകളിൽ തന്നെ വാക്സിനേഷൻ യജ്ഞം നടത്താൻ തീരുമാനിച്ചത്. 15 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള കുട്ടികൾക്കാണ് കോവിഡ് വാക്സിൻ നൽകുന്നത്. ഇവർ 2007 അതിനു മുമ്പോ ജനിച്ചവരായിരിക്കണം. 15 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോവാക്സിൻ മാത്രമാണ് നൽകുക. രക്ഷിതാക്കളുടെ സമ്മതത്തോടെയായിരിക്കും വാക്സിൻ നൽകുക. വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ജില്ലാ ടാസ്ക് ഫോഴ്സാണ് വാക്സിനേഷൻ നടത്തേണ്ട സ്കൂളുകൾ കണ്ടെത്തുന്നത്. 500 കൂടുതൽ ഗുണഭോക്താക്കളുള്ള സ്കൂളുകളെ സെഷൻ സൈറ്റുകളായി തെരഞ്ഞെടുത്താണ് വാക്സിനേഷൻ നടത്തുക. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. രോഗസ്ഥിരീകരണ നിരക്ക് 32%. ഈ സാഹചര്യത്തിൽ ജില്ലയിൽ അധിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ നവജ്യോത് ഖോസ മുന്നറിയിപ്പ് നൽകി. എറണാകുളത്ത് TPR തുടർച്ചയായി 3-ാം ദിവസവും 30-ന് മുകളിൽ. ഇതോടെ നിയന്ത്രണങ്ങൾ കർശനമാക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം 11 കേന്ദ്രങ്ങളിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കേരളത്തിലെ കോടതി നടപടികൾ നാളെ മുതൽ ഓൺലൈനിലേക്ക് മാറും. ഹൈക്കോടതിയിൽ നാളെ മുതൽ വീഡിയോ കോൺഫറൻസിലൂടെ ആകും എല്ലാ ബെഞ്ചുകളുടെയും സിറ്റിംഗ്. ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യത്തിൽ നേരിട്ട് കക്ഷികൾ ഹാജരാകണമോ എന്നത് ജഡ്ജിക്ക് തീരുമാനിക്കാം. പൊതുജനങ്ങൾക്കും ഹൈക്കോടതി ഉദ്യോഗസ്ഥർക്കും പ്രവേശനത്തിന് നിയന്ത്രണമുണ്ടാകും. ജില്ലാ കോടതികളിലും നാളെ മുതൽ ഓൺലൈനിലൂടെയാകും നടപടികൾ. കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് പൊന്മുടി അഗസ്ത്യാർകൂടം യാത്രയ്ക്ക് നിയന്ത്രണം. പൊന്മുടിയിൽ ചൊവ്വാഴ്ച മുതൽ സന്ദർശകരെ അനുവദിക്കില്ല. ഓൺലൈനായി ബുക്ക് ചെയ്തവർക്ക് തുക തിരികെ നൽകും. അഗസ്ത്യാർകൂട സന്ദർശനത്തിന് ഇന്നു മുതൽ ഓൺലൈൻ ബുക്കിംഗ് ഇല്ല. ഓൺലൈൻ ബുക്കിംഗ് ലഭിച്ച ആദ്യത്തെ 50 പേർക്ക് മാത്രം പ്രവേശനം നൽകും. കാട്ടാനകളുടെ ആക്രമണ ഭീതിയിൽ കഴിയുന്ന കണ്ണൂർ ജില്ലയിലെ മലയോര ജനതയ്ക്ക് ആശ്വാസമാവുകയാണ് ഹാംഗിംഗ് ഫെൻസിംഗ് അഥവാ വൈദ്യുത തൂക്കുവേലി. കണിച്ചാർ മുതൽ കീഴ്പ്പള്ളി വരെ 18 കിലോമീറ്ററോളം ദൂരത്തിൽ തൂക്കുവേലി നിർമ്മാണം അവസാനഘട്ടത്തിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വൈദ്യുത തൂക്കുവേലി നിർമ്മാണം തുടങ്ങിയത്. 15 അടി ഉയരമുള്ള ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ച് 50 മീറ്റർ ഇടവിട്ട് സ്ഥാപിക്കുന്ന തൂണുകളിൽ 2 ലൈനുകളിലായി വൈദ്യുതി പ്രവഹിക്കുന്ന സ്പ്രിംഗ് കേബിളുകൾ നിശ്ചിത അകലത്തിൽ താഴേക്ക് തൂക്കിയിട്ടാണ് തൂക്കുവേലികൾ ഒരുക്കുന്നത്. തൂക്കുവേലി സ്ഥാപിച്ച ഇടങ്ങളിൽ കാട്ടാനകളുടെ ശല്യം ഗണ്യമായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. കണിച്ചാർ, പേരാവൂർ, മുഴക്കുന്ന് പഞ്ചായത്തുകളിലെ 6 ഫാമും ബാവലിപ്പുഴയും അതിർത്തിയായുള്ള പ്രദേശങ്ങളിലെ 230 പേരുള്ള ജനകീയ വാട്സാപ്പ് കൂട്ടായ്മയിൽ നിന്നാണ് വൈദ്യുത തൂക്കുവേലിയുടെ തുടക്കം. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പയ്യാവൂർ പഞ്ചായത്തിലും തൂക്കുവേലി നിർമ്മാണം പുരോഗമിക്കുകയാണ്. ശാന്തിനഗറിലെ ആനപ്പാറ മുതൽ വഞ്ചിയം വരെ 55 ലക്ഷം രൂപ ചെലവിൽ 16 കിലോമീറ്റർ സൌരോർജ തൂക്കുവേലിയാണ് ഒരുങ്ങുന്നത്. പരിസ്ഥിതി സൌഹൃദവും ജനസൌഹൃദവുമായ കേരളത്തിന്റെ മികച്ച സ്വപ്ന പദ്ധതിയാണ് സിൽവർ ലൈൻ എന്ന് മന്ത്രി MV ഗോവിന്ദൻ. പശ്ചാത്തല വികസനവും ജനങ്ങളുടെ ജീവിത സൌകര്യങ്ങളും നവീകരിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിന് വളരാനാവൂ. വിമർശനങ്ങളെ ഗൌരവപൂർവ്വം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി വിശദീകരിച്ചു. വാഹനപ്പെരുപ്പവും ജനസാന്ദ്രതയും കൂടിയ സംസ്ഥാനമെന്ന നിലയിൽ ഗതാഗത സൌകര്യങ്ങൾ മികച്ചതാവണം. കൂടാതെ കാർബൺ ബഹിർഗമനം കുറയ്ക്കാനാവുമെന്നതാണ് സിൽവർ ലൈൻ പദ്ധതിയുടെ പാരിസ്ഥിതികമായ നേട്ടമെന്നും ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞു. മലപ്പുറത്ത് ജനസമക്ഷം സിൽവർ ലൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സിൽവർ ലൈൻ DPRൽ ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള വ്യവസ്ഥകളുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ.
പ്രതിപക്ഷം ആരോപിച്ചതിലും വലിയ പ്രശ്നങ്ങളാണ് ഡി പി ആറിലുള്ളത്. നിയമവിരുദ്ധമായാണ് സർക്കാർ കേരയിൽ കല്ലിട്ടതെന്നും വി ഡി സതീശൻ ആരോപിച്ചു. കേരയിൽ പദ്ധതി ആരെയും കണ്ണീര് കുടിപ്പിക്കില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. എതിർപ്പിന് പിന്നിൽ കോർപ്പറേറ്റുകളാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഗ്രാമങ്ങളിൽ വിപണി വിലയുടെ നാലിരട്ടി നഷ്ടപരിഹാരമായി നൽകുമെന്നും പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ധീരജ് വധക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. കേസ് യു ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി നിതിൻ ലൂക്കോസാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ആറായി. എറണാകുളം റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ 18 പേർക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയതായി പോലീസ്. വീടുകളിലും സ്ഥാപനങ്ങളിലുമായാണ് റെയ്ഡ് നടന്നത്. ഇവരിൽ നിന്ന് 18 മൊബൈൽ ഫോണുകളും അനുബന്ധ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. പുലർച്ചെ തുടങ്ങിയ റെയ്ഡ് വൈകിട്ടും തുടർന്നു. ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന്റെ നേതൃത്വത്തിൽ സൈബർ ഡോം, സൈബർ സെൽ, സൈബർ സ്റ്റേഷൻ, ബന്ധപ്പെട്ട സ്റ്റേഷനുകൾ എന്നിവ ചേർന്നാണ് പരിശോധന നടത്തുന്നത്. മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സി അംഗങ്ങൾ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ ഹേമ സമിതി റിപ്പോർട്ട് പരസ്യമാക്കേണ്ടതില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമം അനിവാര്യമാണ്. സ്ത്രീകളുടെ വേതനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും ഡബ്ല്യു സി സി ഉന്നയിച്ച പ്രശ്നങ്ങൾ സർക്കാരിനെ അറിയിക്കുമെന്നും അവർ വ്യക്തമാക്കി. ആലപ്പുഴയിൽ അർത്തുങ്കൽ പെരുന്നാളിനോടനുബന്ധിച്ച് കർഷകർ ഒരുക്കിയിട്ടുള്ള പുഷ്പോത്സവം ശ്രദ്ധേയമാവുന്നു. നിരവധി പേരാണ് ഈ ഫാം ടൂറിസം കേന്ദ്രത്തിലെത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി രവികുമാർ. യുവ കർഷകൻ സുജിത് സ്വാമി നേതൃത്വത്തിൽ വിജിലൻസ് വകുപ്പിലെ ലീഗൽ അഡ്വൈസർ അഗസ്റ്റിൻ ചാരങ്കാട്ട് എന്നിവരുടെ നേതൃത്വത്തിലാണ് പുഷ്പോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. പൂത്തു നിൽക്കുന്ന 5000 സൂര്യകാന്തികളാണ് പ്രധാന ആകർഷകം. 1000 ചുവട് റോസാ ചെടികളും ജമന്തി ചെടികളും ഒക്കെ ഇവിടെയുണ്ട്. വിവിധ ഇനം നാടൻ പച്ചക്കറികളുടെ പ്രദർശനവും വിപണനവും ഒരുക്കിയിട്ടുണ്ട്. മത്സ്യം വളർത്തുന്നതിനുള്ള കുളത്തിൽ സന്ദർശകർക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കുവാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ആദായകരമായ രീതിയിൽ പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിക്കുകയാണ് ഈ കൂട്ടായ്മ. സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്തുമസ് പുതുവത്സര ബംബർ ഭാഗ്യക്കുറിയുടെ 1 സമ്മാനമായ 12 കോടി രൂപ കോട്ടയം കുടയംപടി സ്വദേശി സദാനന്ദന്. ഇദ്ദേഹം എടുത്ത XG218582 എന്ന ടിക്കറ്റിനാണ് 1 സമ്മാനം ലഭിച്ചത്. പെയിന്റിംഗ് തൊഴിലാളിയായ സദാനന്ദൻ ഇന്ന് രാവിലെയാണ് ടിക്കറ്റ് എടുത്തത്. ISL ഇന്ന് നടക്കേണ്ടിയിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരം മാറ്റി. ടീമംഗങ്ങൾക്ക് കോവിഡ് ബാധിച്ചതിനാലാണിത്. കോവിഡ് വ്യാപനം ISL മത്സരങ്ങൾക്ക് ഭീഷണിയാകുകയാണ്. ഇന്നലെ നടക്കേണ്ടിയിരുന്ന ATK മോഹൻ ബഗാൻ ബംഗളൂരു മത്സരവും താരങ്ങൾക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തതോടെ മാറ്റിവെച്ചിരുന്നു. ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ കിരീടം ഇന്ത്യയുടെ ലക്ഷ്യ സെൻ സ്വന്തമാക്കി. ലോക ചാമ്പ്യൻ ലോ കീൻ യു ആയിരുന്നു ലക്ഷ്യയുടെ എതിരാളി. ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ് രാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. നൊവാക് ജോക്കോവിച്ചിന് ഓസ്ട്രേലിയൻ ഓപ്പണിൽ കളിക്കാൻ അനുമതിയില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനാണ് വിസ നിഷേധിച്ചത്. വിസ നിഷേധിക്കുന്ന ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ നടപടിക്കെതിരെയുള്ള അപ്പീൽ തള്ളിയതോടെയാണ് ടൂർണമെന്റിൽ ജോക്കോയ്ക്ക് കളിക്കാനുള്ള വാതിൽ അടഞ്ഞത്. ഇതുകൂടാതെ 3 ഓസ്ട്രേലിയയിൽ പ്രവേശിക്കാനും ജോക്കോവിച്ചിന് വിലക്കുണ്ട്. Under-19 ക്രിക്കറ്റ് ലോകകപ്പിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 45 ജയം. ഗയാനയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 46.5 ഓവറിൽ 232 എടുത്ത് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ക്യാപ്റ്റൻ യഷ് ധുൾ 82 മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് 45.4 ഓവറിൽ 187 മാത്രമേ നേടാനായുള്ളൂ. രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം ആരംഭിച്ചിട്ട് ഇന്ന് 1 പൂർത്തിയായി. വാക്സിനേഷനിൽ പങ്കാളികളായ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. 2021 ജനുവരി 16 ലോകത്തെ തന്നെ ഏറ്റവും വലിയ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന് ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് വാക്സിൻ നൽകി തുടക്കമിട്ടത്. ലോകത്തെ ഏറ്റവും ബൃഹത്തായ വാക്സിനേഷൻ യജ്ഞം 1 പൂർത്തിയാകുന്ന അവസരത്തിൽ ആരോഗ്യ പ്രവർത്തകർ, ശാസ്ത്രജ്ഞർ, പൊതുജനങ്ങൾ എന്നിവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AR News_TV എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.